പറയുമ്പോൾ ഇത് രാമായണ മാസമാണ്. പണ്ട് പണ്ട് വിക്രമാദിത്യൻ എന്ന പേരായ വളരെ പ്രശസ്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ നവരത്നങ്ങൾ എന്ന പേരിലുള്ള വളരെ പ്രധാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജാവ് രാജസദസ് കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. അല്ലയോ പണ്ഡിതന്മാരെ, ആദികാവ്യമായ രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകം ഏതാണ്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാണ്? പണ്ഡിതന്മാരെല്ലാം ആലോചനയിൽ, രാമായണം എല്ലാവരും വായിച്ചിട്ടുണ്ട്, അവർക്ക് അർത്ഥവുമാണ്. പക്ഷെ ഈ പ്രധാനപ്പെട്ട ശ്ലോകം എന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും തന്നെ അതിന് ഉത്തരം കണ്ടെത്താനായില്ല. അവസാനം ചോദ്യം വരരുചിയിലെത്തി. സാധാരണ വരരുചിയാണ് എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ വരരുചിയെ രാജാവ് നോക്കി. വരരുചി വളരെ ആലോചനയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവ്, രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇനി പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. രാജാവ് അങ്ങനെയല്ല, എനിക്ക് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് അറിയണം. 41 ദിവസത്തെ സമയം ഞാൻ തരുന്നു, അതിനുള്ളിൽ കണ്ടെത്തണം. വരരുചി ആകെ വിഷമത്തിൽ അദ്ദേഹം രാജസദസ് വിട്ടിറങ്ങി. എന്നിട്ട് വീട്ടിലെത്തി. വീട്ടിലെത്തി രാമായണം എടുത്ത് വായിച്ചു നോക്കി. മുഴുവൻ ശ്ലോകങ്ങളും പല പ്രാവശ്യം വായിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ഉത്തരം കണ്ടെത്താനായില്ല. അദ്ദേഹം തീരുമാനിച്ചു ഒരു യാത്ര പുറപ്പെടുക തന്നെ. യാത്രകൾ നമ്മൾക്ക് ഒത്തിരി അറിവുകൾ നേടിത്തരും. അപ്പൊ അങ്ങനെ വരരുചി ഭാണ്ഡവും മുറിച്ച് യാത്ര തുടങ്ങി. നടന്ന് നടന്ന് കുറേ ഗ്രാമങ്ങളെല്ലാം പോയി. അവിടെ കണ്ടപ്പോ പണ്ഡിതന്മാരായ ആളുകളോടെല്ലാം അദ്ദേഹം ഇതിന്റെ ചോദ്യം ചോദിച്ചു. പക്ഷെ എല്ലാവർക്കും രാമായണത്തിലെ എല്ലാ കാവ്യവും പ്രധാനപ്പെട്ടതായിട്ടാണ് തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാവ്യം നല്ലതാണെന്ന് പറയാൻ അവർക്കൊന്നും തന്നെ കഴിഞ്ഞില്ല. വരരുചി വളരെ ക്ഷീണിതനായി. 40 ദിവസമായി. 41 ദിവസം കൊട്ടാരത്തിൽ എത്തിയേ പറ്റത്തുള്ളൂ. വരരുചി തിരിച്ചു നടപ്പുടക്കി. അങ്ങനെ നടന്നു നടന്ന് ഒരു വനത്തിനടുത്ത് അവിടെ ഒരരയാൽ മരം കണ്ടു. അപ്പൊ വളരെ ക്ഷീണിതനായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. ഈ വിശ്രമിക്കുന്നതിന് മുമ്പ് വരരുചി എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. അതുപോലെ തന്നെ അന്നും വരരുചി അവിടെയുള്ള വനദേവതമാരോട് തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ആ സമയത്ത് ആ വനത്തിൽ ഈ അരയാൽ മരത്തിൽ രണ്ട് വനദേവതമാർ കുടിയേറി. അവരൊരു പക്ഷികളുടെ രൂപത്തിലായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഇതൊന്നും അറിയാതെയാണ് വരരുചി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഇത് വനദേവതമാർ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഈ വനദേവതമാരെ കൂടാതെ ധാരാളം വനദേവതമാർ ഈ വനത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യാസമയമാകുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എവിടെങ്കിലും പോയി തങ്ങളുടെ ആഹാരം തേടാറുണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ള വനദേവതമാർ സന്ധ്യാസമയമായപ്പോൾ അരയാൽ മരത്തിലെത്തി. അരയാൽ മരത്തിൽ എത്തിയിട്ട് അരയാൽ മരത്തിലെ വനദേവതകളോട് വരൂ, നമുക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ പോകാം. അവിടെ പോയി ഇന്ന് അവിടെ ഒരു പറയ സ്ത്രീ പ്രസവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പോയി ചോരയും നീരും കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അരയാൽ മരത്തിലെ വനദേവതമാർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് വരാനാവുകയില്ല, ഈ താഴെ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണനുണ്ടല്ലോ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് വാ. പക്ഷെ പോയിട്ട് വരുമ്പോൾ വിവരങ്ങളെല്ലാം പറയണം, ഞങ്ങൾ ഇന്ന് നോക്കിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവരോ ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് യാത്ര ചെയ്തു. അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്ത് അവർ തിരിച്ചെത്തി. അരയാൽ മരത്തിലെ വനദേവതമാർ ഇവരുടെ തിരിച്ചു വരവും കാത്തിരിക്കുകയായിരുന്നു. എത്തിയ ഉടൻ തന്നെ വനദേവതമാർ ചോദിച്ചു, എന്തുണ്ട് വിശേഷം, എല്ലാം നന്നായിട്ട് നടന്നില്ലേ? ഉടനെ പറഞ്ഞെത്തിയ വനദേവതമാർ പറഞ്ഞു, ഓ, ഇന്ന് ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ഒരു പറയ സ്ത്രീയുടെ പ്രസവത്തിലാണ് പോയത്. നന്നായി നീരും ചോരയും ഒക്കെ കുടിച്ചു. ഒരു പറയ പെൺകുട്ടി എന്ത് സുന്ദരിയോ അതിനെ കാണാൻ, അതിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കേട്ടപ്പോൾ ആൽമരത്തിലെ വനദേവതമാർക്ക് കൂടുതൽ കാര്യം അറിയണമെന്ന് തോന്നി. അവർ പറഞ്ഞു, എന്നാൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി പറയുമോ? ആ കുട്ടിയുടെ ഭാവി കാര്യങ്ങളും കൂടി അറിയാൻ താല്പര്യമുണ്ട്. ഉടനെ ഈ വനദേവതമാർ പറഞ്ഞു, ഈ താഴെ കിടന്നുറങ്ങുന്ന വരരുചി എന്ന പണ്ഡിതനായ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായ മാവിധി എന്ന് അറിഞ്ഞുകൂടാത്ത പണ്ഡിതനാണ് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് വരരുചി ഉണർന്നത്.
അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്നു. അദ്ദേഹം ആകെ സന്തോഷവാനായി. താൻ അനീഷയാണെന്ന് ഉത്തരം കിട്ടിയല്ലോ. ഉടനെ തന്നെ ഭാണ്ഡവമൂർത്തി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. രാജാവാണെങ്കിൽ 40 ദിവസമായിട്ട് വരരുചിയെ കാണാതെ വല്ലാതെ വിഷമത്തിലായിരുന്നു. വരരുചി നേരം വരെ പുലരുന്ന സമയത്ത് അവിടെ എത്തിച്ചേർന്നു. രാജാവ് വളരെ സന്തോഷവാനായി. രാജാവ് പറഞ്ഞു, വരരുചി, അങ്ങയുടെ മുഖം കണ്ടിട്ട് അങ്ങേക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. വരരുചി പറഞ്ഞു, അതേ രാജാവേ, എനിക്ക് ഉത്തരം കിട്ടി. അത് എന്റെ ഗുരുജനങ്ങളുടെയും ദൈവത്തിന്റെയും കടാക്ഷത്താൽ ഞാൻ ഉത്തരം കണ്ടെത്തി. രാജാവിന് ആവേശമായി. രാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഉത്തരം എന്താണെന്ന് പറയുക. വരരുചി പറഞ്ഞു, രാജാവേ, പറയാം പറയാം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഇതാണ്. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മണവിം വിധി ഗച്ഛദാദയദാസുഹം. ഇതിന്റെ അർത്ഥം എന്താണ്? രാജാവ് പിന്നെയും ചോദ്യമായി. ഭരരുചി പറഞ്ഞു, രാജാവ്, ഇത് രാമലക്ഷ്മണന്മാർ സീതാദേവിയുമായി വനവാസത്തിന് പുറപ്പെടുന്ന സമയം. ലക്ഷ്മണകുമാരൻ അദ്ദേഹത്തിന്റെ അമ്മയായ സുമിത്രാദേവിയുടെ അനുഗ്രഹം തേടാൻ എത്തുന്നു. ആ സമയത്ത് സുമിത്രാദേവി പറയുന്നതാണ് ഈ ശ്ലോകം. രാമം ദശരഥം വിധി. അയ്യോ ലക്ഷ്മണ, നീ രാമനെ ദശരഥനെ പോലെ കാണണം എന്ന് പറഞ്ഞ് നിന്റെ അച്ഛനായി കരുതുക. മാം വിധി ജനകാത്മജ, സീതാദേവിയെ ഞാനായി കാണണം എന്ന് പറഞ്ഞ് സീതാദേവിയെ നിന്റെ അമ്മയായി കരുതുക. അയോധ്യ മണവിം വിധി, എവിടെ പോയാലും അത് വനമായാലും എവിടെയായാലും അത് അയോധ്യയായി കരുതുക. ഗച്ഛദാദയദാസുഹം, നീ നന്നായി പോയി വന്നാലും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വരി മാം വിധി ജനകാത്മജ എന്നുള്ള വരിയാണ് എന്ന് പറഞ്ഞ് നീ സീതാദേവിയെ എന്നെ പോലെ കാണുക എന്ന് പറയുന്ന ആ വരിയാണ് ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ വരി. അതുകൊണ്ടാണ് ആ വരി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീയിലെയും മാതാവിനെ കാണുന്നവൻ ഒരിക്കലും തെറ്റിലേക്ക് കടന്നു പോവുകയില്ല. അതിനാൽ ഇത് രാമായണത്തിലെ മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിലെ തന്നെ പ്രധാനപ്പെട്ട വരിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം.